പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേരിട്ട കനത്ത തിരിച്ചടിക്ക് തിരുത്തൽ നടപടികൾ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കും. ഇടത് കോട്ടകളിൽ പോലും നേരിട്ട വൻ തോൽവി പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യവും പരിഗണിക്കും. സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പാർട്ടി തീരുമാനം. 3 ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. തിരുത്തൽ നടപടിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമരൂപം നൽകും. കനത്ത തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന വാദം ഉന്നത സി പി എം നേതാക്കൾ തന്നെ അഭിപ്രായപ്പെട്ട പശ്ചാത്തലത്തിലാണ് 5 ദിവസത്തെ പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്നലെ എ കെ ജി സെൻറ്ററിൽ തുടക്കമായത്. തോൽവി സംബന്ധിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റികൾ സമർപ്പിച്ച വാർഡുതലം മുതലുള്ള കണക്കുകളാണ് ഇന്നലെ വിലയിരുത്തിയത്. അതിലെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ വീഴ്ചകൾക്കുള്ള പരിഹാര മാർഗങ്ങളും തെറ്റുതിരുത്തലിനുള്ള നിർദ്ദേശങ്ങളും 3 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കും. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗം പ്രകാശ് കാരാട്ടും സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ തിരിച്ചടി സംബന്ധിച്ച തുറന്ന ചർച്ചകളാണ് നടക്കുന്നത്. ചർച്ചകളിൽ കനത്ത തോൽവിയെക്കുറിച്ചുള്ള പാർട്ടി ബന്ധുക്കളുടെയും സഹയാത്രികരുടെയും വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഉൾക്കൊള്ളും. പാർട്ടിയുടെ സ്ഥിരം വോട്ട് ബാങ്കായിരുന്ന ചില സമുദായങ്ങൾ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല മുന്നണിയിൽ നിന്ന് പോലും അഹലാനിടയാക്കിയ സാഹചര്യങ്ങളും ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ചയും വോട്ട് വിഹിതത്തിലെ ആശങ്കാജനമായ വർധനയും പരിശോധിക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലുൾപ്പെടെ ഭരണ സംവിധാനം കാര്യക്ഷമമാക്കി സാധാരണക്കാരെ വീണ്ടും പാർട്ടിയോട് അടുപ്പിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യവും യോഗത്തിലുയർന്നു. സംസ്ഥാന നേതൃയോഗത്തിൻ്റെ വിശകലന റിപ്പോർട്ട് 26 തുടങ്ങുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ചർച്ച ചെയ്യും.